അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയുദ്ദീൻ മാല 133-ാമത്തെ വരി. അവരെ വേറുപ്പിച്ച വസ്തുവിനപ്പോളെ അവരോരു നോക്കാൽ ആദീനെ അമർത്തോവർ. ശൈഖവർഗളെ വെറുപ്പിച്ച വസ്തു തൻ്റെ നോട്ടത്താൽ ചത്തുപോയി. ഷെയ്ഖ് അബുൽ ഖാസിം ബസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ നേതാവ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം തൻ്റെ മദ്രസയിൽ വുളു ചെയ്യുകയായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ഒരു പൈങ്ങാക്കിളി മുത്തിച്ചു. ഷെയ്ഖവർഗൾ തല ഉയർത്തി അതിനെ നോക്കുമ്പോൾ അത് പറക്കുകയായിരുന്നു. ഉടനെ അത് ചത്ത് താഴെ വീണു. ഷെയ്ഖവർഗൾ വുളു പൂർത്തീകരിച്ചു. ശേഷം വസ്ത്രത്തിൽ മൂത്രമായ ഭാഗം കഴുകി വസ്ത്രം അഴിച്ചു എൻ്റെ കയ്യിൽ തന്നു. ഇത് വിറ്റു കിട്ടുന്ന വില സദഖ ചെയ്യണമെന്ന് കൽപ്പിച്ചു. ഇവിടെ കിളി ചാകണമെന്ന ഉദ്ദേശത്തോടെയോ അല്ലാതെയോ ഒക്കെ ശൈഖവർ നോക്കിയെന്ന് പറയാം. മറ്റൊരിക്കൽ ശൈഖവർഗൾ നോക്കിയത് കാരണം തൻ്റെ പരിചാരകൻ മരിച്ചു വീണ സംഭവവും നാം കേട്ടിട്ടുണ്ട്. ഇവിടെ കിളി ചത്തുപോയതും പരിചാരകൻ മരിച്ചതും ശൈഖവർഗൾക്ക് താല്പര്യമുണ്ടായതുകൊണ്ടാകണമെന്നൊന്നും ഇല്ല. അള്ളാഹു തൻ്റെ ഇഷ്ടദാസന്മാരുടെ മഹത്വവും അവരെ വേദനിപ്പിക്കുന്നവർക്കെതിരിലുള്ള താക്കീതും പ്രകടമാക്കുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് പ്രകടമാക്കേണ്ട ഉത്തരവാദിത്വം മഹാത്മാക്കൾക്കും ഉണ്ട്. ഏതെങ്കിലും വസ്തു ചാകാനോ ഏതെങ്കിലും വ്യക്തി മരിക്കാനോ അവർ ഉദ്ദേശിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. ഇവിടെ വിചാരത്തിനും ഉദ്ദേശത്തിനും മാത്രം നിയമബാധ്യതയില്ല. ശൈഖവർഗൾ വിചാരിച്ചപ്പോൾ പരിചാരകൻ ചത്തുകൊടുത്തു എന്നേ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. അതേപോലെ കിളിയുടെ കാര്യവും മനസ്സിലാക്കിയാൽ മതി. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.